കോയമ്പത്തൂർ കാർ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്ന കൂടുതൽ സൂചനകൾ പുറത്തുവരുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷോബിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളാണ് ചാവേർ സ്ഫോടനമെന്ന സാധ്യത കൂടുതൽ ഉറപ്പിക്കുന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് അതേസമയം ഇയാളുടെ ഭാര്യയ്ക്ക് പദ്ധതികളെക്കുറിച്ച് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബദിരയും മൂകയുമായി ഇവരെ പലവട്ടം ചോദ്യം ചെയ്തിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് സാമ്യമുള്ള ചിഹ്നം ആലേഖനം ചെയ്ത സ്ലേറ്റ് അറബിയിലും തമിഴിലുമുള്ള തീവ്രമത പ്രബോധനങ്ങളും ലഘുലേഖകളും തീവ്ര സ്വഭാവമുള്ള പുസ്തകങ്ങൾ വായിച്ച് തയ്യാറാക്കിയ കുറിപ്പുകളും ജമേഷ് അമൂബിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ഇവ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള എഴുപത്തിയാറര കിലോഗ്രാം അസംസ്കൃത പദാർത്ഥങ്ങൾ കൂടാതെയുള്ള തൊണ്ടി മുതലുകളിൽ പെടുന്നു ഒരു കുറിപ്പിൽ എഴുതിയിരുന്നത് ജിഹാദ് കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കുമുള്ളതല്ല യുവാക്കൾക്കുള്ളതാണെന്നാണ് ആരാധനാലയങ്ങളിൽ തൊട്ടവരെ വേരൂടെ നശിപ്പിക്കും എന്നാണ് മറ്റൊരു ഡയറി കുറിപ്പ് കൂടാതെ ഇതര മതവിശ്വാസങ്ങളെ സംബന്ധിച്ച കുറിപ്പുകളും കോഡ് ഭാഷയിലുള്ള ഫ്ലോ ഫ്ലോചാറ്റിന്റെ സ്വഭാവമുള്ള ചിലതുമുണ്ട് ഇവയിൽ മിക്കതും ഡീകോഡ് ചെയ്യാനും ഇതിനകം അന്വേഷണ സംഘത്തിനായിട്ടുണ്ട് സ്ഫോടനം നടന്ന ദിവസം കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പുറപ്പെടും മുമ്പ് ഇയാൾ ശരീരത്തിലെ രോമം മുഴുവൻ ഷേവ് ചെയ്തു നീക്കിയിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചാവേർ ആക്രമണങ്ങൾക്ക് തീരുമാനിച്ച ഐ എസ് ഭീകരർ ഇങ്ങനെ ചെയ്യാറുള്ളതായി മുൻ റിപ്പോർട്ടുകളുണ്ട് കൂടാതെ മരണത്തിന് മുമ്പ് ജമേഷ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അടക്കം ചാവേർ ആക്രമണ സാധ്യതയിൽ ഊന്നുന്നതാണ് എന്നാൽ സ്ഫോടനം നടന്ന സ്ഥലത്തു തന്നെയാണോ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് പോലീസ് ചെക്ക് പോസ്റ്റ് കണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായതാണോ എന്നതിലാണ് അന്വേഷണ സംഘം വ്യക്തത തേടുന്നത് ജമേഷ് അമൂബിൻ്റെ ഭാര്യയെ ചിന്ന ഭാഷാ സഹായികളുടെ സഹായത്തോടെ അന്വേഷണ സംഘം പലവട്ടം ചോദ്യം ചെയ്തിരുന്നു ഭർത്താവിൻ്റെ പദ്ധതികളെപ്പറ്റിയും ബന്ധങ്ങളെപ്പറ്റിയും ബധിരയും മൂകയുമായി ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് സൂചന വീട്ടിൽ സ്ഫോടക വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കൾ സംഭരിച്ചിരുന്ന പെട്ടികൾക്കുള്ളിൽ വ്യാപാരത്തിനായി വാങ്ങിയ തുണിത്തരങ്ങളാണ് എന്നാണ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് എന്നാൽ അറസ്റ്റിലായ കൂട്ടുപ്രതികളിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചെന്നൈ